കാലങ്ങളിലൊക്കെ മുടി വെട്ടുക അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ബാർബർമാരെ പറഞ്ഞാൽ വിളക്കത്ര അങ്ങനെ പറയുക. അവര് വീട്ടിൽ വന്ന് മുടി വെട്ടുകയാണ് ചെയ്യുക. എല്ലാ മാസവും പറഞ്ഞ പോലെ അതൊരു അവകാശം പോലെ അവർ വന്ന് വീട്ടിൽ വന്ന് മുടി വെട്ടും. വീട്ടിൽ അന്ന് എത്ര ആളുണ്ടോ അവർക്കൊക്കെ മുടി വെട്ടണ്ട, അവർക്കൊക്കെ വെട്ടി കൊടുക്കും. അങ്ങനെയായിരുന്നു. ഇന്ന് ഇപ്പോഴാണല്ലോ ഈ ഒരു പരിപാടി തുടങ്ങിയത്. ഈ കടയിൽ പോയി അതെ ഏ അതെ 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 ഇപ്പൊ ബ്യൂട്ടി പാർലർ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങൾ വന്നു. അതേപോലെ ഈ കാര്യത്തിന് മാറ്റം വന്നു. പക്ഷെ മുമ്പത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു, എല്ലാ വീടുകളിലും അവര് വന്ന് മുടി വെട്ടും. അത് ചെറിയ കുട്ടി മുതൽ വലിയവരെ ഷേവ് ചെയ്യല എല്ലാം തന്നെ അവര് ചെയ്യുമായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാവുമ്പോ വീട്ടിൽ വന്ന് അതെ എല്ലാ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഇതിലും മാറ്റം വന്നു. പക്ഷെ ഇതൊരു പ്രത്യേക എടുത്തു പറയേണ്ട കാര്യമാണ്, അന്ന് ബാർബർ ഷോപ്പ് ഇല്ല, വീട്ടിൽ വന്ന് മുടി വെട്ടുന്നൊരു ആചാരമായിരുന്നു. പഴയ കാലത്ത് ഇവിടെ രാത്രി അയ്യാ പുറത്തിറങ്ങില്ല, മുടിയന്മാര് വീട്ടിൽ വരിക, ഈ അരിജനങ്ങളെയൊക്കെ പേടിപ്പിക്കുക, എറിയുക, അവരെ ശല്യപ്പെടുത്തുക, അങ്ങനെ പുറത്തിറങ്ങാനായിക്കില്ല. പിന്നെ അവർക്കൊരു വഴിപാട് കൊടുക്കാണ്ട് തരാം കൊല്ലത്തിലൊരു കൂടി ആ അവർക്ക്. അതുകൊണ്ട് അനവധികളെ അവര് കൊന്നിട്ടുണ്ട്, അവര് കൊള്ള പിടിച്ച് തിരുമ്പിയിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒടിയങ്ങളുടെ അതുപോലെ ഒക്കെ പിന്നെ കന്നിനെ നമ്മൾക്ക് വളർത്തണം, മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ മരുന്നിട്ടിട്ട് കൊല്ലുക, എന്നിട്ട് ഇറച്ചി അവര് കൊണ്ടുപോയി തിന്നുക, അങ്ങനെയുള്ള കാര്യങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. പുറത്തിറങ്ങി പുറത്താരും ഇറങ്ങില്ല, ഈ അരിജനങ്ങളൊന്നും പുറത്തിറങ്ങില്ല, കറണ്ടും ഇല്ല, വെളിച്ചവും ഇല്ല, ഒന്നുമില്ല, മണ്ണെണ്ണയും കൂടി കിട്ടാത്ത കാലല്ലേ. നല്ല കടുത്തായിരുന്നു പറഞ്ഞാൽ മാറ്റത്തോട് ഈ മാറ്റത്തോട്ടില് രണ്ടും നാല് വീടുണ്ട്, പൊന്നും കൊട്ടലും ഉണ്ട്. അതായിരുന്നു അല്ല, ഈ കോളനി ഈ വേർത്ത് വീടേ ഉണ്ടായിരുന്നല്ലോ, മൂന്നാല് നായന്മാരുടെ വീടേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണൻ പൈസലെ പറഞ്ഞിട്ട് കൃഷ്ണൻ പൈസയുടെ മരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, എവിടെ വേണമെങ്കിലും കൊടുക്കും. എവിടൊക്കെ ആര് വരികയാണെങ്കിലും ആനുണ്ട കൃഷ്ണൻ വൈദ്യരെ പോണെ എവിടെ വീടാ ചോദിച്ചാ എല്ലാവരും പറഞ്ഞു കൊടുക്കും വൈദ്യരുടെ. അത്രയും പേരുള്ള ഒരാളായിരുന്നു അയാള്. ഓണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് എന്താ ശരിക്കൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഓണത്തിനെ കഴിക്കാൻ കിട്ടൂ. കാരണം അന്ന് എല്ലാ വീട്ടിലും ഉണ്ടാവും അരി, എന്തെങ്കിലും അതിന്റെ മുമ്പ് എവിടെ ഉണ്ടാവണം, നെല്ല് തന്നെ ഉണങ്ങി കിട്ടില്ല, പേരും മഴയായിരിക്കും. വറുത്ത് കുത്തിയിട്ടൊക്കെയാണ് അവിടെ ഭക്ഷണം വെക്കുക. അതുപോലെ പച്ചക്കറിയോ ഒന്നും കിട്ടില്ല. നമ്മൾ അന്നത്തെ കാലത്ത് ഇവിടെയൊക്കെ എങ്ങനെ വെച്ചാല് താളും തകരിയും ഉണ്ണിത്തണ്ടും മുരിഞ്ഞി മത്തൻ്റെലിയും കുമ്പളത്തിന്റെ അലിയും എല്ലാം ഉണ്ടായിരുന്നുള്ളു. പിന്നെയാണ് എല്ലാം വന്നത്. ഇപ്പൊ നോക്കുമ്പോ പിന്നെ കേരളത്തിൽ ആരും കൃഷി ഉണ്ടാക്കാൻ സ്ഥലമില്ല, കാരണം മുഴുവൻ തെങ്ങും കഴുകുകയാണ്. പിന്നെ പോരാത്തത് റോഡുകള് വഴികള് കനാല് കുളം ഇതൊക്കെയാണ്. അന്നത്തെ പിന്നെ ഇന്നത്തെ രീതിയിലുള്ള വിനോദസഞ്ചാരമുള്ള ഉപാധികളൊന്നും നമുക്കില്ല. അന്നുള്ള പൂരം വേലകള് കാര്യങ്ങള് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളുടെ. അപ്പൊ ഇവിടെ നമ്മളുടെ തട്ടക ഏതായിരുന്നു, തൊട്ടം തട്ടകം എങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ പൂരം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ആ പറയാം. പിന്നെ അന്നത്തെ പൂരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്കുർശിക്കാവാണ് തട്ടകം. ഈ മാങ്കുർശിക്കാവിൽ രാത്രിയാണ് ഈ അരിജനങ്ങള് കാള പട്ട ഇതൊക്കെ കൊണ്ടുപോവുക, കൂതിരയൊക്കെ കൊണ്ടുപോവുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കൊണ്ടുപോവുക. അതെങ്ങനെയാ വെച്ചാൽ അങ്ങനെ ഇടായി ഇവിടെ ഈ ആനമുണ്ടായി കൂടിയാണ് ഇവിടെ മുരിയന് പാടത്ത് കൂടിയ അത് കനാലില്ലല്ലോ, അങ്ങനെ കൊണ്ടൊരു മാങ്ക ഇല്ല, അങ്ങനെ പെരുവഴി കൂടിയാ പോകും. അതുപോലെ ഇപ്പൊ പെരുവഴി കൂടിയാ മറ്റു പൂന്തൊക്കെ അടുത്ത് കൂടിയ. അതുപോലെ മാങ്കുർശിക്കാവായിരുന്നു ഇവിടുത്തെ അമ്പലം തട്ടകം. പിന്നെ ഒന്ന് പിന്നെ അത് മണ്ണാർക്കാടുന്നതാണ് സ്ഥലം. ഒന്ന് ശീരൂർപ്പക്കാവുണ്ട് കാരാവൃശ്ശി ആന കരുവാമ്പടി, അവിടെ പൂരമുണ്ട്. അതും നമ്മുടെ പിന്നെ ഈ മണ്ണാർക്കാടി നേരത്തെ ജമ്മാണ് സ്ഥലമാണത്. അപ്പൊ അവിടെയും പൂരുണ്ട്. അതും പൂരത്തിന് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കുന്നത്തുകാവ് പറയും. പിന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ട് അന്ന് പൂരം നടത്താൻ എങ്ങനെയെങ്കിലൊക്കെ നടത്തുകയാണ്. കാരണം ആരേലും 10 പൈസ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞങ്ങളൊക്കെ പൂരത്തിന് പോയാൽ അണ്ടി പെറുക്കി പോയിട്ട് വിറ്റിട്ട് പോകണം, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങള് പോവുക. പിന്നെ ഒന്ന് എലുമ്പലാശ്ശേരി നാലിരിക്കാവുണ്ട്, വലുതാലിരി.
ആ കാവുണ്ട്. ആ കാവിലും ഇങ്ങനെ ചിലവര് പണം എങ്ങനെയെങ്കിലൊക്കെ പോവും. പിന്നെ രാത്രി പോയി പോരാൻ പറ്റില്ല, അവിടെ മുഴുവൻ അന്നത്തെ കാലത്ത് ഒടിയന്മാരുള്ള സ്ഥലമാണ്. ഞാൻ രാവിലെ വരുള്ളൂ, രാവിലെ വരും, ഇല്ലെങ്കിൽ വല്ല പീടികയിലൊക്കെ കിടക്കും. ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട് കൊട്ടത്തമല, ഒരു ഒരു പോരുമ്പോ കൊട്ടത്തമലയുടെ അപ്പുറം പേരെ ആളുണ്ടായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ആളില്ല. ഞാനവിടെ നിന്നിട്ട് ഒരു കടയിൽ കയറിയിരുന്നു, ആ എവിടെ ഈ കൊട്ടത്തമലയുടെ വണ്ടയില്, പിന്നെ ഓർവക്കൊണ്ടാംസുവിന്റെ വാപ്പാന്റെ കടയില്. അപ്പോൾ അന്ന് പിന്നെ മലമ്പള്ളയില് വീടുകളൊന്നുമില്ലേ, റഹ്മാനിയക്കാരെ മൂച്ചി തോട്ടമുണ്ട്, പറക്കി മൂച്ചി തോട്ടം. അപ്പൊ ഞാൻ ഒരു തൊള്ള കേട്ടു, തൊള്ള കേട്ടപ്പോ ഞാൻ ഈ ചായ മേശയുടെ ഉള്ളിലാണ്ട് പോയി കിടന്നു. അത് കിടന്നു നോക്കുമ്പോ ആ പേടിച്ചിട്ട് രാവിലെ ഇയാൾ ചായ കൊടുക്കാൻ പിന്നെ കട തുറക്കാൻ വന്നപ്പോൾ ആരാധ കിടക്കണം, ആരാധ കിടക്കണേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ശബ്ദം കേട്ടിട്ടാണ്, രണ്ടു മൂന്ന് ശബ്ദം കേട്ടിട്ടാണ് ഞാൻ പേടിച്ചിട്ട് കിടക്കും, എനിക്ക് ഇവിടെ ചന്ദനക്കുള്ളിലേക്ക് പോകാൻ ആരും കൂട്ട് കിട്ടിയില്ല പറഞ്ഞു. എനിക്ക് ഒരു 10-12 പൈസയേ ഉള്ളൂ, എന്തേ കാണാതെ പോണ അച്ഛനെയൊക്കെ. അപ്പൊ അന്ന് കൂട്ടുകെട്ടു കൂട്ടുകെട്ട് അന്നൊന്നും ഇവിടെ ആളില്ലേ, പൂരം കാണുന്നുണ്ട്. അന്ന് ഇവിടെ എന്താ അറിയോ, ഇവിടെ പിന്നെ ആകാശ പിന്നെ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല, ആവേശത്തിൽ പോയി. ഇവിടെ വന്നിട്ട് അടിയും കിട്ടി അച്ഛന്റെ പറയാതെ പോയിട്ട്, കാണുന്നില്ലല്ലോ. എത്രയും കഷ്ടപ്പെട്ടുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരന്ത്. അതുപോലെ പിന്നെ തച്ചമ്പാറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തച്ചമ്പാറ പണ്ടത്തെ കാലത്തോ പിന്നെ അവിടെ ആളെ ഉണ്ടാവില്ല, വേറെ ഒഴിഞ്ഞു കിടക്കണേ നമ്മുടെ ആശുപത്രി നിൽക്കുന്നതും. ആ കൊച്ചിയോട് പിന്നെ നമ്മുടെ വാലേഷ്ണ പണിക്കരുടെ ഒരു സിനിമ കൊട്ടാരം ഉണ്ടായിരുന്നു, അവിടെ അരിച്ചന്ദ്രൻ സിനിമ വന്നിട്ടുണ്ട്, അത് കാണാൻ ഞങ്ങൾ പോയിരുന്നു, നടന്നു പോകുമ്പോഴത്. പിന്നെ അതുപോലെ ഫസ്റ്റ് ആണ് കാട്, പേടിച്ചിട്ട് വരില്ല അല്ല. അപ്പൊ കൂട്ടുകാരുണ്ടാവും ആരെങ്കിലും, അപ്പൊ അവരുടെ പിന്നാലെ പോന്നിട്ട് ഇടവഴിയിൽ വല്ല കടയിൽ കയറി കിടക്കും, കൂട്ടി ആർത്തി കിടക്കും. പിന്നെണ്ടായിരുന്നത് അപ്പുറത്ത് സ്കൂളിന്റെ പിന്നിലൊന്ന്, അവിടെയും പോക്കുണ്ട്, എപ്പോഴെങ്കിലും പോവും, കാരണം കാശ് കിട്ടണ്ട. വല്ല അണ്ടിയ കാലത്ത പോകുമോ പൊറുക്കി വിറ്റിട്ട് കാണാതെ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ സിനിമ കൊട്ടായ തച്ചമ്പാറ താഴെ, അതൊക്കെ പഴയ മാറ്റങ്ങൾ വന്നു. അതെ, ആശുപത്രിയാണ് ആദ്യം വന്നത് അവിടെ. ആശുപത്രി പറ്റി എന്തെങ്കിലും, ആശുപത്രി പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാറില്ല. പിന്നെ ഞാനവിടെ 10 കൊല്ലം എന്റെ ഭാര്യ ചികിത്സ. അപ്പേട്ടാ, അപ്പോ അപ്പേട്ടന്റെ വീടിന്റെ പിന്നില് ചുടലപ്പറമ്പ് ഉണ്ടല്ലോ ഇപ്പോ, അത് ആദ്യകാലങ്ങളിൽ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ആയിരുന്നു. അതിനെ കുറിച്ച് എന്താണ് അപ്പേട്ടന് പറയാനുള്ളത്, അറിയുന്ന കാര്യങ്ങള് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പഴയ കാലത്ത് ചുടലപ്പറമ്പ് എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇപ്പൊ ചുടല അവിടെ അപ്പേട്ടന്റെ വീടിന്റെ നേരെ പിന്നിലാണ്. അവര് SC കാര് മരിക്കുമ്പോ അവരെ ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എനിക്കിപ്പോ അറിയാം, ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യ കാലങ്ങളില് അതെങ്ങനെയായിരുന്നു?